ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ലിവിൻകുക്ക്. അപ്പോൾ എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു, സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ക്രിസ്പെൽ കാഡ്ബറി ബോക്സാണ്. വളരെ ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നല്ല നമുക്ക് വീഡിയോയിലോട്ടേ കാണാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്, ക്ലീൻ ആയിട്ടുള്ള ഒരു ജാറാണ്. അതിലേക്ക് ഒരു പാക്കറ്റോളം ബിസ്ക്കറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം. ഞാനിവിടെ മാരിഗോൾഡിൻ്റെ ഒരു വലിയ പാക്കറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഫൈൻ പൗഡറായിട്ട് ഇതൊന്ന് നല്ലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു കപ്പോളം മെൽറ്റഡ് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ അൺസാൾട്ടഡാണ് യൂസ് ചെയ്യുന്നത്, സാൾട്ടഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഒരു കപ്പോളം ബട്ടർ ഒഴിച്ചതിന് ശേഷം നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനിയിതിലേക്ക് 2 ടേബിൾസ്പൂണോളം കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരു 1/2 കപ്പോളം മിൽക്ക് മെയ്ഡും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഞാനിവിടെ ഹോം മെയ്ഡാണ് യൂസ് ചെയ്യുന്നത്, 1/2 കപ്പോളം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കൈ വെച്ചുകൊണ്ട് ഇതൊരു മാവാക്കിയിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് മാവാക്കി ഞാനിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് നമുക്കിതൊന്ന് ഷേപ്പാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ബോൾസാക്കിട്ട് ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മുതൽ 6 മണിക്കൂർ വരെ ഒന്ന് ഫ്രീസ് ചെയ്ത് വെക്കണം. ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് നല്ലൊന്ന് സെറ്റാക്കി വരാൻ വേണ്ടിയിട്ടാണ് 5 മണിക്കൂർ വരെ ഒന്ന് ഫ്രീസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഒരു ഡാർക്ക് ചോക്ലേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് നല്ലൊക്കെ മെൽട്ട് ആക്കിയതിന് ശേഷം അതിൽ കുറച്ച് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് നന്നാ കുറച്ചൊരു ലിക്വിഡ് ഫോമിലേക്ക് മാറ്റിയെടുത്തതാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കാൻ വെച്ച് നമ്മൾ ബോൾസ് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ എല്ലാ ബോൾസും ഞാൻ അതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3 മണിക്കൂറെങ്കിലും സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ റീഫ്രിജറേറ്റ് ചെയ്താൽ മതിയാകും, ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ചോക്ലേറ്റ് എല്ലാം വേഗം സെറ്റായി കിട്ടിക്കോളും. ഇനി നമുക്ക് ബിസ്ക്കറ്റ് എടുക്കണം. ഒരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റാണ് ഞാൻ നെക്സ്റ്റ് എടുക്കുന്നത്. അതൊന്ന് കൈനെ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഒരു ബോളിലാക്കിയിട്ട് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഞാനൊരു യൂണിബിക്കിൻ്റെ സ്മോൾ പാക്കറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് കൈനെ കൊണ്ട് നല്ലൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊക്കെ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ 1 കപ്പോളം വിപ്പിംഗ് ക്രീമാണ്, അത് നല്ലൊന്ന് ബീറ്റ് ചെയ്തിട്ട് ക്രീമിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്രീമിയായി വന്ന സമയം ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് ബിസ്ക്കറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഞാനിവിടെ ഒരു കിക്കറ്റാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൈനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്സ് യൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ നേരത്തെ ബാക്കി വന്ന ബോൾസ് ഡിപ്പ് ചെയ്തിട്ട് ബാക്കി വന്ന ഡാർക്ക് ചോക്ലേറ്റും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നല്ലൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മളെ വിപ്പിംഗ് ക്രീമും അതേപോലെ ബോൾസും എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഞാനൊരു 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്, ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട്. അതിന് സൈഡ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് റിമൂവ് ആക്കിയതിന് ശേഷം ഈ ബോക്സിനനുസരിച്ചിട്ട് സൈസ്ഡ് ആക്കി വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ നടുഭാഗത്തോടെ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കണം. അതിനുശേഷം ജസ്റ്റ് ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊക്കോ പൗഡർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേൽഭാഗത്തോട് വെച്ച് ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ചെയ്ത് കൊടുത്തതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രീസ് ചെയ്ത് വെച്ച ബോൾസ് ഇതേപോലെ ഒന്ന് മേൽഭാഗത്തോട് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മോഡലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസ് ഒന്ന് കാണാത്തവരാണെങ്കിൽ ഒന്ന് എല്ലാ വീഡിയോസും ഒന്ന് പോയി സെർച്ച് ചെയ്ത് കാണുക. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പെൽ കാഡ്ബറി ബോക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രീസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബൈ.